പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുലർച്ചെ അദ്ദേഹം കാണുമ്പോഴേക്ക് തീ അവർക്ക് നിയന്ത്രിക്കാനാകുന്നതിനപ്പുറത്തേക്ക് പടർന്നിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഉറക്കത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ മക്കളെയും എടുത്ത് പുറത്തേക്ക് ഓടാനോ വാതിലിന്റെ കുറ്റിയൊന്ന് തുറന്ന് നിലവിളിക്കാനോ ഒന്നും അവർക്ക് കഴിയാത്തത് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയാണ്. അതായത് ഈ പത്രം ഇടാൻ വന്നത് 5 മണിക്കാണ്. ആ സമയത്താണ് അദ്ദേഹം ഈ തീ പടരുന്നത് കാണുന്നതും അമ്മ നിലവിളിക്കുന്നതും ഇവിടെ നിന്ന് നിലവിളിക്കുന്നതും അദ്ദേഹം കാണുന്നത് ഈ 5 മണിയോട് അടുപ്പിച്ചായിരുന്നു. പക്ഷെ അമ്മ പറയുന്നത് 4 മണിയോടുകൂടി അമ്മ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടാണ് അമ്മ 4 മണിക്ക് എഴുന്നേറ്റത്. ആ സമയത്ത് തന്നെ ഇവിടെ നല്ല രീതിയിൽ തീ പടർന്നിരുന്നു. അതിനർത്ഥം ഈ 4 മണിക്ക് മുൻപ് തന്നെ ഇത്തരത്തിലൊരു തീ പടരാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ അത് കൂടുതൽ ആധികാരികമായി പറയേണ്ടത് പോലീസാണ്, അല്ലെങ്കിൽ ഫോറൻസിക് വിഭാഗവും ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. അവരും അവരായിരിക്കും അതുമായിട്ട് കൃത്യമായിട്ടുള്ളൊരു കൂടുതൽ വിവരങ്ങൾ അവർക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സ്ഥലം MLA ആയ റോജിയം ജോൺ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ആലുവ റൂറൽ SP വൈഭവ് സക്സേന ഇവിടെ എത്തി സംഭവസ്ഥലം സന്ദർശിച്ച് അല്പസമയത്തിന് മുൻപാണ് അദ്ദേഹവും ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും അല്പസമയം കഴിഞ്ഞ് തന്നെ നമുക്ക് ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് ഇവിടെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഒരു കാര്യം കൂടി ഇതിലിപ്പോൾ ഏറ്റവും പറയുന്ന ഒരു കാര്യം, ഒരു സാധ്യത പറയുന്നത് ഈ ജാതിക്ക ഉണക്കുന്നതിനുള്ള ഡ്രയറിന്റെ കാര്യമൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഈ വീടിന് മുകളിലെങ്ങാണോ സ്ഥാപിച്ചിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ശരി, ആദ്യം ഇവിടെ, അതായത് ഈ നാട്ടുകാർ തന്നെ പറയുന്നു, ഇതിന് മുൻപും കഴിഞ്ഞ തവണ, ഒരു കഴിഞ്ഞ വർഷം ഒക്കെ ഇവിടെ ഈ ജാതിക്ക ഉടക്കുന്ന ആ ഡ്രയറിന്റെ അവിടെ നിന്ന് തീപിടുത്തം ഉണ്ടായി എന്നുള്ളൊരു ഒരു കാര്യം കഴിഞ്ഞ വർഷം ഇവിടെ നടന്നിരുന്നു. അപ്പൊ ഇന്നും ഇത്തരത്തിൽ തീപിടിച്ചപ്പോൾ നാട്ടുകാർ കരുതിയത് അവിടെ നിന്നായിരിക്കുമെന്ന്. പക്ഷെ അവിടെ നിന്നല്ല, പോലീസ് വന്ന് ഇവിടെ പരിശോധിച്ചപ്പോൾ പോലും അത് കൃത്യമായി അറിയുകയും ചെയ്തു. ചേട്ടാ, ഇതിന് മുൻപ് ഇവിടെ ഡ്രയറിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു? അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിവില്ല. ഏതായാലും ഈ ഒരു സംഭവമായിട്ട് ഇന്നത്തെ ഈ ദാരുണ സംഭവം ഉണ്ടായത് ഈ ഇവിടുത്തെ അമ്മ താഴെയാണ് കിടക്കുന്നത്. ഈ താഴെ കിടക്കുന്ന അമ്മ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, പ്രേയറിന് വേണ്ടിയിട്ട് 4 മണിക്ക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എഴുന്നേറ്റ ശേഷം ഇവിടെ മുകളിൽ തീയുടെ ഈ ചൂടും അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ ആൾക്ക് മനസ്സിലായതിന്റെ ഭാഗമായിട്ട് നേരത്തെ സൂചിപ്പിച്ച ഈ ഗോഡൌണില് ഇവരുടെ തന്നെ ഒരു വർക്കറായിട്ടുള്ള ഒരു ഹിന്ദി ജീവനക്കാരൻ അവിടെയുണ്ട്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരികയും അദ്ദേഹം ശ്രമിച്ചിട്ട് ഒന്നും പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ചാടി പുറത്തിറങ്ങുകയും അവിടെ ചെന്നപ്പോൾ പത്രക്കാരും അയൽവാസികളെ എല്ലാം വിളിച്ച് കൊണ്ടുവന്നപ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാം സംഭവിച്ചിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സ് വന്ന് തീയെ കണച്ച് ചെന്നപ്പോൾ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡ്രയറിന് തീപിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം മുമ്പൊക്കെ ഡ്രയറിന് തീപിടിച്ചിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് ആൾക്കാർ അതുകൊണ്ടാവാം എന്നുള്ളൊരു ഇത്. ഇതിപ്പോൾ അതുമായിട്ട് നമ്മൾ വന്നു കാണുമ്പോൾ ഒരു ഡ്രയറിന്റെ അവിടേക്കോ ആ ഗോഡൌണിന്റെ അവിടേക്കൊന്നും തീ പടർന്നിട്ടും കൂടിയില്ല. റൂമിൽ തന്നെ ഉണ്ടായ ഒരു അപകടമാണ്. അശ്വതി, അത് തന്നെയാണ്. ഈ ഡ്രയർ ഇവിടെയാണ് ഈ ഇവർ പറയുന്ന ഈ ജാതിക്കയുടെ ഡ്രയർ ഉള്ളത്. ഇവിടെ തന്നെയാണ് ആ ഒരു സ്ഥാപനം. ഇവിടെ ഒരു ജോലിക്കാരുണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരു ജോലിക്കാരനുമുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു സംശയം, കാരണം ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇത്തരത്തിൽ തീ പിടിച്ചിട്ടുണ്ട്. ആ ഒരു നിഗമനമാണ് ഇപ്പോഴും ഈ ഒരു തീപിടുത്തം കണ്ടപ്പോൾ ഇവിടെ നിന്നാകാം എന്നൊരു സംശയമാണ് ഇവർ പ്രകടിപ്പിച്ചത്. പക്ഷേ ഈ സംഭവ സ്ഥലത്ത് നോക്കുമ്പോൾ ഇവിടെ നിന്നും അത്തരത്തിലൊരു തീ പിടിക്കേണ്ട സാധ്യതയോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. ആകെ മുകളിലത്തെ മുറി, 2 നില വീടാണ്, അതിന് മുകളിലത്തെ മുറി, അതായത് ബിനീഷും ഭാര്യയും കുട്ടികളും കിടന്നുറങ്ങിയ ആ മുറിയിൽ മാത്രമാണ് തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് ആദ്യം എത്തിയത്. പക്ഷെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് ഇപ്പോഴും പോലീസിന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോറൻസിക് വിഭാഗം വന്ന് പരിശോധന നടത്തുന്നുണ്ട്, പോലീസും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിന് മുമ്പിൽ ഉള്ളിൽ തന്നെ നമ്മൾ
നമുക്ക് എന്താണ് കൃത്യമായി ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കും. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. അങ്കമാലി പറക്കുളത്തിനടുത്താണ് മിനീഷും കുടുംബവും താമസിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. ഈ നാട്ടുകാരും ഒക്കെയായിട്ട് വലിയ സൗഹൃദം പുലർത്തിയിരുന്ന ഒരു കുടുംബം കൂടിയാണ്. എന്തായാലും വളരെ വേദനയിലാണ് ഒരു നാട് മുഴുവൻ. ഒരു ഞെട്ടലാണ് രാവിലെ ഉറക്കം എഴുന്നേക്കുന്നത് തന്നെ. ഈ ഒരു കുഞ്ഞുങ്ങളടങ്ങിയ കുടുംബം, നാല് പേരാണ് ഈ തീപിടുത്തത്തിൽ മരിച്ചിരുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. അവിടെ അമ്മ ഉണ്ടായിരുന്നു ആ കുടുംബത്തിൽ. അമ്മ താഴെയാണ് ഉണ്ടായിരുന്നത്. ഈ മുകളിലെ നിലയിലാണ് ഇത് തീപിടുത്തം ഉണ്ടായത്. അമ്മ ഇപ്പോൾ അയൽവാസിയുടെ വീട്ടിൽ ഉണ്ട്. എന്തായാലും ആ നാട് ഒന്നാകെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഞെട്ടലിലാണ് അവിടെയുള്ള പ്രദേശവാസികൾ. നവമി ദിനേശാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.